ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഇടിയും മഴയൊക്കെ ആയ ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്ന് നോക്കിയപ്പോൾ ബാക്ക് സൈഡിലുള്ള കാഴ്ചയാണ് കാണുന്നത്. കണ്ടോ, നിങ്ങൾ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത് മഷ്റൂമാണ്, ദാറ്റ് മീൻസ് നമ്മുടെ നാട്ടിലുണ്ടാവണ കൂണാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് കൂണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂണൊക്കെ ഇത് അമ്മ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, മുട്ടായി അങ്ങ് വിരിഞ്ഞ് വന്നിറക്കുകയാണ്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഒരു ചിക്കൻ കറി സ്റ്റൈലില്, ചിക്കൻ കറി സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല, ചിക്കൻ കറിയേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള അമ്മ സ്പെഷ്യലായിട്ടുള്ള ഒരു കൂൺ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആൻഡ് നിങ്ങൾ വീഡിയോ മുഴുവനും കാണുക, അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഫോൾട്ട് തോന്നുകയാണെങ്കിൽ അതും കൂടെ അറിയിക്കണേ. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല നാടൻ മൊട്ടുകൂണുകളിനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മമ്മേനതൊക്കെ നല്ലതായി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അമ്മമ്മേനൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യാൻ അറിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അമ്മമ്മ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല, ലെങ്ത് കൂടുന്നു വിചാരിച്ചിട്ട്. സോ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ നെക്സ്റ്റ് ഡേ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ കൂണൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ടു ടൈപ്സിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂമിനെ അതിലേക്ക് നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് എന്താ പറയുക, മഷ്റൂമിനെ ഇതേപോലെ, ദാറ്റ് മീൻസ് മസാല എന്ന് തിരുമാതെ ഇതേപോലെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വീട്ടിൽ അധികം ഉണ്ടാക്കുന്നത് മസാലയൊന്നും പുരട്ടി വയ്ക്കാതെ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് മസാല പുരട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം. ദാറ്റ് മീൻസ് നമ്മൾ കൂട് നന്നായി കഴുകി വെള്ളമില്ലാതെ വാർത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, അതൊക്കെ അത് പേസ്റ്റാക്കിയത്, അത് രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കുക. ആൻഡ് കറിവേപ്പില പൊട്ടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. ഫ്രഷ് കറിവേപ്പില കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, നമ്മളത് കൈ കൊണ്ട് തന്നെ മസാല തിരുമ്പി പിടിപ്പിക്കണം എന്നാണ് അമ്മ പറയണത് കേട്ടോ. അപ്പോൾ അത്ര അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഉപ്പൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. നമ്മളിവിടെ കുറവാണ് യൂസ് ചെയ്യല്, ഉപ്പ് കുറവായാലും കൂടുതലാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടത്. എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എരിവെങ്ങാനും കുറവാണെങ്കിൽ നമുക്ക് പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് അരച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് അരച്ച് ചേർത്ത് നന്നായി കൈ കൊണ്ട് നന്നായി സ്മാഷ് ചെയ്തിട്ട് നമ്മൾ സെറ്റാക്കി വെക്കണം. ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് ഐറ്റംസ് മതി. ഓണിയൻ ഒരു രണ്ട് മീഡിയം സൈസുള്ള ഓണിയനെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പച്ചമുളക് നടു കീറിയിട്ടിട്ടുണ്ട് എരിവിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റു, അതേപോലെ തന്നെ കറിവേപ്പിലയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മളൊരു പാൻ വെച്ചു, നമ്മുടെ ഉരുളിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അടി കട്ടിയുള്ള ഏത് പാൻ വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. അപ്പോൾ ഈ ഉരുളി ഒന്ന് ചൂടായപ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ടൈമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ, ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ഉള്ളിയും കൂടെ നമ്മുടെ വെളിച്ചെണ്ണ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിലും തന്നെ നിങ്ങൾ എന്താ പറയുക, കുക്കിംഗ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം വെളിച്ചെണ്ണയിൽ ഈ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് കിട്ടുകഴിഞ്ഞാൽ ഉള്ള സ്മെല്ലിൻ്റെ കാര്യം അല്ലേ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്, പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് എരിവ് കുറച്ച് കുറവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്. കളർ നല്ല കിട്ടും ചെയ്യും. അപ്പോൾ നിങ്ങളുടെയൊക്കെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഞാൻ മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കുന്ന മഷ്റൂം ആണെങ്കിൽ അതിലത്തെ എരിവും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു രണ്ട് സ്പൂണ്. അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല നമ്മുടെ വീട്ടിൽ അരച്ച ഗരം മസാലയാണ് കേട്ടോ. ആൻഡ് അതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം.
എരിവിന് ആവശ്യത്തിന് ഒരു ഒരു ഫ്ലേവർ ഉണ്ടാവും. പെപ്പറിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ കൂണ്ട കറിക്ക്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ദെൻ നമ്മൾ ചേർക്കുന്നത് കുറച്ച് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ഓപ്ഷനലാണ്, നിങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. പക്ഷേ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്മെല്ല്, അതിൻ്റെ സ്മെല്ല് ഒരു പ്രത്യേക തരം സ്മെല്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ നമ്മുടെ കൂണിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കൂണിടുന്ന സമയത്ത് മസാല തിരുമ്മിയ കൂണല്ല യൂസ് ചെയ്യല്, നോർമലി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യൽ. മസാല തിരുമ്മിയ കൂണിട്ട് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുത്തു കഴിഞ്ഞു. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്ത് വരണ്ടേ, അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. നന്നായി വരട്ടി എടുക്കുകയാണെങ്കിൽ ഇത്ര വെള്ളം തന്നെ മതിയാവും. ഇല്ല, ഇനി നന്നായിട്ട് വെള്ളം വേണം, കുറച്ചധികം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. നമ്മൾ കൂൺകറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, വെള്ളം ആ കൂണിൽ തന്നെ ഇറങ്ങി വരും. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു, നമ്മൾ നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി, നമ്മൾ കൂണിട്ടു, എല്ലാ സംഭവവും സെറ്റായിട്ടുണ്ട്. നമ്മളിഞ്ഞ് അടച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വേവിച്ചെടുക്കണം. എന്താ ഇതുപോലെ നല്ല ചുളുപുളാൻ തിളയ്ക്കണം കേട്ടോ, നല്ല സ്മെല്ലാണ് ഇവിടെ. എന്തോ ആവി പറക്കണം. എനിവേ, ഇതൊക്കെ പറയുമ്പോൾ വായിൽ വെള്ളം വന്നിട്ടുണ്ടിരിക്കണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നല്ല ഫ്ലേവറോട് കൂടി നമ്മളുടെ എന്താ പറയുക, ചിക്കൻ കറികളെയും അതുപോലെ മറ്റു നോൺ വെജ് ഐറ്റംസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ടേസ്റ്റിയും സ്വാദിഷ്ടവുമായിട്ടുള്ള നമ്മുടെ കൂൺകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.